ഹായ് ഫ്രണ്ട്സ്, സ്വിഫ്റ്റ് ആസ്ഥാനത്താണ് ആനേറ. അപ്പോൾ വണ്ടികൾ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട്. ഇനാഗ്രേഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. വണ്ടിക്ക് പെർമിറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ വണ്ടികൾ ഓടിത്തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. വണ്ടികളിൽ ഈ വണ്ടിയുടെ നമ്പർ KS 298ഉം ഈ വണ്ടി KS 299ഉം. പിന്നെ നമ്മുടെ എ സി ബസ്സുകൾ ഇനോഗ്രേഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ ഇലക്ട്രിക് ബസ്സുകൾ ഇനോഗ്രേഷനുണ്ട് സെയിം ഡേ. അപ്പോൾ ഈ കാണുന്നതാണ് ഇലക്ട്രിക് ബസ്സിൻ്റെ ഫൈനൽ ഡിസൈൻ എന്ന് പറയുന്നത്. സ്റ്റിക്കറുകളാൽ സമ്പന്നമാണ് നമ്മുടെ ഇലക്ട്രിക് ബസ്. സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ആയതുകൊണ്ട് സ്മാർട്ട് സിറ്റി സ്റ്റിക്കറുണ്ട്. സ്മാർട്ട് സിറ്റി ട്രിവാൻഡ്രം ലിമിറ്റഡ് ഒരു സ്റ്റിക്കറുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ സ്റ്റിക്കറുണ്ട്. KSRTC സ്റ്റിക്കറുണ്ട്. പിന്നെ സ്വിഫ്റ്റിൻ്റെ സ്റ്റിക്കറും ഉണ്ട്. അതേപോലെ തന്നെ ഇതാണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ KL15A 2623. ഇത് ഇലക്ട്രിക് ബസ്സുകൾ 57 എണ്ണം. ഇന്നിപ്പം 19/8 ശനിയാഴ്ചയാണ്. 57 ഇലക്ട്രിക് ബസ്സുകൾ മൊത്തം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന പോലെ മുകളിലൊരു 100% ഇലക്ട്രിക് ബസ് സ്റ്റിക്കറുണ്ട്. സീറോ എമിഷൻ സ്റ്റിക്കറുണ്ട്. ഫണ്ടഡ് ബൈ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ അണ്ടർ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ്. അപ്പോൾ അവരാണ് സ്മാർട്ട് സിറ്റി പ്രൊജക്ട് പ്രകാരം വരുന്ന ഇലക്ട്രിക് ബസ്സുകളാണിവ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ട്രിവാൻഡ്രം സിറ്റിയിൽ മാത്രം ഓടുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം സിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് ഈ വണ്ടികൾ ട്രിവാൻഡ്രം സിറ്റിയിൽ മാത്രം ഓടുന്നത്. ഈ വണ്ടികൾ ട്രിവാൻഡ്രം സിറ്റിയിലേക്ക് വരുമ്പോൾ ഇവിടെ നിലവിലോടുന്ന വണ്ടികളിൽ ചിലത് കൊച്ചിയിലേക്ക് മാറുമെന്ന് കേൾക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി സ്റ്റിക്കറുണ്ട് സൈഡിൽ. പിന്നെ സ്വിഫ്റ്റിൻ്റെ സ്റ്റിക്കറുണ്ട്. KSRTC എംബ്ലം ഉണ്ട്. നമ്മുടെ കോർപ്പറേഷൻ്റെ എംബ്ലം ഉണ്ട്. ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ എംബ്ലം. KS 300 ആണ് വണ്ടിയുടെ നമ്പർ, ബോണറ്റ് നമ്പർ. വണ്ടിയുടെ ഉൾവശം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണെങ്കിലും ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിക്കാം. ഇപ്പം നമ്പറൊക്കെ അടിച്ചിട്ടുണ്ട്, രജിസ്ട്രേഷൻ നമ്പർ അടിച്ചിട്ടുണ്ട്. ഫ്ലാറ്റാണ്, ഫ്ലോർ ഫ്ലാറ്റാണ്. ടയറുള്ള സൈഡ് ഹൈറ്റ് ഉണ്ടെങ്കിലും അത് നമുക്കൊരു ബുദ്ധിമുട്ടാവത്തില്ല. സീറ്റ്സൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ഇതാണ് നമ്മുടെ സ്ലീപ്പർ കം സീറ്റർ ബസ്. വണ്ടിയുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇനോഗ്രേഷൻ നടക്കുന്ന അന്ന് തന്നെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. റൂട്ട് നേരത്തെ മിനിസ്റ്റർ പറഞ്ഞത് വെച്ചാണെങ്കിൽ ട്രിവാൻഡ്രം നിന്ന് കാസർഗോഡ് വരെയാണ് റൂട്ട്. ഇത് നോൺ എ സി സീറ്റർ കം സ്ലീപ്പറാണ്. ഇതിൻ്റെ നമ്പർ KS 299ഉം നമ്മുടെ എ സി വണ്ടിയുടെ നമ്പർ KS 298ഉമാണ്. അപ്പോൾ ഉടൻ തന്നെ നമുക്കിവരെ റോഡിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇലക്ട്രിക് ബസ്സുകൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവയുണ്ട്. ഈ വണ്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ്. അതേപോലെ മുന്നിലും ഒരുപാട് വണ്ടികൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവയുണ്ട്. ആ കിടക്കുന്ന രണ്ട് വണ്ടികൾ രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ്. ഈ വണ്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ്. KL15A 2690. ഇത് 2656. അവിടെ 2635. ആ കിടക്കുന്നത് 2631. അവിടെ 2671. അങ്ങനെ ഒരുപാട് വണ്ടികൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. മൊത്തം 57 വണ്ടികൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് 2616. മൊത്തം 57 വണ്ടികൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായിട്ടാണ് അറിയാൻ സാധിച്ചത്. വണ്ടികളുടെ സ്റ്റിക്കറിംഗ് വർക്കുകളൊക്കെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, താങ്ക് യു.